വെൽക്കം ടു സിൻസീസ് കിച്ചൺ. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി ബിസ്ക്കറ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മൈദ വെച്ചാണ് നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അയ്മോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അയ്മോദകം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. പിന്നെ അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം ഒരല്പം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ നനയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരുപാട് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ കുറച്ച് പൊടി വിതറി ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ടെടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇച്ചിരി തിക്കായിട്ട് തന്നെ പരത്തിക്കോളുക. നമ്മുടെ ഒരു 2-3 ചപ്പാത്തിയുടെ തിക്നെസ് വേണം. എന്നാലേ ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പൊക്കെ കിട്ടുള്ളൂ. പരത്തിയെടുക്കുകയാണ്. ഈ ഒരു തിക്നെസ് വേണം. നമുക്കിനി ഒരു അടപ്പോ മറ്റോ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മൂണിൻ്റെ ഷേപ്പിൽ കിട്ടാനാണ് ഒരു അടപ്പ്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും അടപ്പ് മതി. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു മൂണിൻ്റെ ഷേപ്പിൽ കിട്ടും. ഞാനിപ്പോൾ കട്ട് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് കാണിക്കാം. കണ്ടോ, എല്ലാം നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന മാവ് വീണ്ടും നമുക്ക് പരത്തി വീണ്ടും കട്ട് ചെയ്തെടുക്കാം. ഒട്ടും വേസ്റ്റ് ആവില്ല. ഇനി നമുക്കിത് വറുത്തെടുക്കണം. ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. എണ്ണയൊന്ന് ചൂടായി, മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കുക. അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് തന്നെ എടുക്കണം. ഒരുപാട് മൂക്കാൻ നിൽക്കരുത്. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും, തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം ഏകദേശം റെഡി ആയതുകൊണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം. ഞാൻ അടുത്ത ബാച്ചും കൂടെ അങ്ങനെ വറുത്തെടുക്കുകയാണ്. നമുക്ക് വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. വൈകിട്ടൊക്കെ നല്ല സിമ്പിളായിട്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതൊന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഒന്ന് തണുക്കുമ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരിക. അതുകൊണ്ട് തണുത്തിട്ട് കഴിക്കുക. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.